നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ചില്ലറക്കാരിയല്ല, ഒരു അടിപൊളി ആങ്കറാണ്. അതിലുപരി ഒരു കിടിലം നടിയാണ്. വെറും നടി എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഒരു കിടിലം വില്ലത്തിയാണ്. മാത്രമല്ല സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കിയ ഒരു സെലിബ്രിറ്റിയാണ്. പിന്നെ ബിഗ് ബോസിലെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു താരമാണ്. മാത്രമല്ല ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ പുള്ളിക്കാരുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഇവൻ്റ് നടക്കാൻ പോകുന്ന ഒരു ദിവസമാണ്. ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലായില്ലെങ്കിൽ ദേ ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി, ആരാണെന്ന് മനസ്സിലാവും. വേറെ ആരും അല്ല, ദി ഗോർജിയസ് എലീന പടിക്കലാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ആൾ. ഹലോ, ഹായ്, ഹൗ ആർ യു? ഐ ആം ഡൂയിങ് ഗ്രേറ്റ്. ഞാൻ ഇൻട്രൊഡക്ഷൻ ഒക്കെ കേട്ടു. സാധാരണ എല്ലാവരുടെയും അകത്തേക്ക് വരാറുണ്ട്, പഠിക്കുന്നവർ പേരിട്ടിട്ട് എല്ലാവർക്കും സംശയമാണ്. ഞാൻ അകത്താണോ പഠിച്ച് പുറത്താണോ, ഇപ്പൊ ആ സംശയമൊക്കെ എല്ലാവർക്കും മാറി കിട്ടി. എന്തുകൊണ്ട് ഞാൻ സ്ട്രെയിറ്റ് ആയി ഒരു കാര്യം അതിനൊന്ന് ഞാനൊരു കേട്ടിട്ട് ഇൻട്രൊഡക്ഷനിൽ എന്നെ സോഷ്യൽ മീഡിയ അലക്കിന്നോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവര് ബക്കറ്റ് ഇടാൻ നോക്കി, അലക്കി പിഴിഞ്ഞത് ഞാനാണ്. അത് ആദ്യം ഒന്ന് കറക്റ്റ് ചെയ്തേക്കട്ടെ. ശരിയായിരിക്കാം അല്ലേ? കാരണം ഒരുപാട് ഒരുപാട് ഗോസിപ്സ് നമ്മുടെ ഗോസിപ്പ് എനിക്ക് കുറവാണ്. കുറവാണ്? ട്രോളാണ്. ഞാൻ അവസാനം ഞാൻ അവരോട് കോപ്പി റൈറ്റും പൈസയൊക്കെ ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട്. നമ്മുടെ ഒരു സാധനം നമ്മുടെ കോപ്പി റൈറ്റ് ഇല്ലാതെ ചെയ്തത് ആക്ച്വലി നമുക്ക് കേസ് എടുക്കാം. അവർക്ക് കിട്ടുന്നതിന്റെ ആ ഒരു എമൗണ്ടിന്റെ പങ്ക് നമുക്ക് കിട്ടാൻ നമുക്ക് തരാൻ പറ്റും. അതാണ് ശരിക്കും ഉള്ള ഒരു ബിസിനസ്. ആ ബിസിനസ് ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയാലും പിന്നീട് കുറെ പേര് ട്രോളാൻ തുടങ്ങി. ഇപ്പൊ എന്റെ ഒക്കെ ചാൻസ് ഒക്കെ അവിടെ ഞാൻ മാറി. ആദ്യമൊക്കെ ഞാനുണ്ടായിരുന്നു, പ്രയാഗ്രാജിലായിരുന്നു മൂവി, പാവം പ്രയാഗ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഗോവിച്ചായിട്ടുണ്ടല്ലോ. ഇടയ്ക്ക് തോന്നിയിരുന്നു. കാരണം സത്യം പറഞ്ഞാൽ ട്രോളുന്നത് നമുക്ക് ആർട്ടിസ്റ്റുകൾക്ക് അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഓക്കെ, ഒരുപാട് ഫീലിംഗ്സ് ഇട്ട് ട്രോളാൻ ഞാൻ പറയുന്നില്ല. പക്ഷെ ട്രോളുമ്പോ നമ്മളെ അറിയത്തില്ല. ഇപ്പൊ എല്ലാവർക്കും എന്നെ പോലത്തെ ഒരാളെ അറിയണമെന്നില്ല. പക്ഷെ അറിയത്തില്ലാത്ത ഒത്തിരി പേര് അവളാരാ എന്ന് അറിയാൻ വേണ്ടിയെങ്കിലും നമ്മളെ പറ്റി സെർച്ച് ചെയ്യും. സോ ദാറ്റ് ഇസ് എ ഗുഡ് മീഡിയ ഫോർ അസ്. ഇല്ല, ചിലപ്പോൾ നമ്മൾ പറഞ്ഞ ചില ഫാക്റ്റുകളെ അവരതല്ല എന്ന് പറഞ്ഞു പറ്റി. അതൊക്കെയാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ളത്. എന്റെ വർത്തമാനത്തിന്റെ ഒരു കുഴപ്പം കൊണ്ടാണ് അത്. അവരെ കുറ്റം പറയത്തില്ല, ഞാൻ പറയുന്നതിന്റെ രീതി ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അവർക്ക് അത് വലിയൊരു ഇതൊരിക്കലും നടക്കാത്തൊരു സംഭവം പോലെ തോന്നിക്കുന്നത്. അതുകൊണ്ട് കുറച്ചൊക്കെ ഞാനത് മാറ്റാൻ ശ്രമിച്ചെങ്കിലും അങ്ങനെ മാറ്റിയ എലീന പടിക്കൽ എലീന പടിക്കൽ അല്ലാണ്ട് അതുകൊണ്ട് എനിക്കത് മാറ്റാം. ഓക്കെ, അപ്പൊ സ്ഥിരം ഒരു ക്ലീഷ ചോദ്യമാണെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ ചോദിക്കാണ്, എങ്ങനെയുണ്ടായിരുന്നു? ഹൗ വാസ് ഇറ്റ് ട്വന്റി ഈ ഒരു കഴിഞ്ഞ ഇയർ? 2020 എനിക്ക് പൊളിയായിരുന്നു. പൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് പറഞ്ഞൊരു നല്ല ഷോ എനിക്ക് കിട്ടി. അത് ഓൾറെഡി നിങ്ങളെ പോലെ തന്നെ ക്വാറന്റൈനിൽ ഇരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഞങ്ങളുടെ. ശരിയാണ്, നിങ്ങൾക്ക് ക്വാറന്റൈൻ പറയുമ്പോൾ ഫോണുണ്ട് ടി വി ഉണ്ട്, ഞങ്ങൾക്ക് അതുപോലും ഇല്ല. ഫോണില്ല, ടി വി ഇല്ല, പകരം എന്താ പറയുന്നത്, ഈ പറഞ്ഞ പോലെ ഫുൾ ടൈം ഒരു വീടിൻ്റെ അകത്ത് കുറെ ടാസ്കുകൾ, മെന്റൽ പ്രഷർ നമുക്ക് കിട്ടും. പക്ഷെ അതൊക്കെ നമ്മൾ അതിജീവിച്ച് എങ്ങനെ 100 ദിവസം ഒരു വീട്ടിൽ നിൽക്കാം എന്നുള്ളതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ. സോ അത് കുറേ മാസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. പിന്നെ പെട്ടെന്ന് കൊറോണ സീൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പുറത്തിറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ബിഗ് ബോസ് ഹാങ് ഓവറിൽ തന്നെയായിരുന്നു പിന്നെയും കുറച്ച് മാസങ്ങൾ. അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞു പോയെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അതിനെ കുറിച്ച് ലീനയോട് ചോദിക്കാനിരിക്കുമായിരുന്നു. സത്യത്തിൽ കൊറോണ ആയതുകൊണ്ട് തന്നെയാണോ ഷോ നിർത്തിയത്? അതോ വേറെ എന്തെങ്കിലും പ്രശ്നം? വേറെ ഒരു റീസണും ഇല്ല. കൊറോണ ഇസ് ഒല്ലി റീസൺ. ബിക്കോസ് നിങ്ങള് കാണുന്ന ഞങ്ങൾ 17-ൽ 21 പേരാണ് അതിന്റെ ഉള്ളിൽ കാണുന്നത്. പക്ഷെ ഇതിന്റെ പിന്നിൽ ഒരു 300 ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അവരും പല നാട്ടിൽ നിന്നുള്ളവരാണ്. ഇത് ഞങ്ങളുടെ നടന്ന ചെന്നൈയിലാണ്. ആ സമയത്ത് ചെന്നൈയിൽ അതിഭീകരമായ കൊറോണ വൈറസ് ആണ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നുകൊണ്ട് ഞങ്ങളുടെ സേഫ്റ്റിയും അവിടെയുള്ള ഫോറിനേഴ്സും ഉണ്ട് കുറേ പേര് ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നവർ. അപ്പം അവരുടെ എല്ലാം സേഫ്റ്റി കാരണം ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാൻ, അപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് ലോക്ക്ഡൗൺ അവിടെ എനിക്ക് തോന്നുന്നു 1 week before വന്നിരുന്നു. അപ്പോഴും ഞങ്ങളുടെ ഷോ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അവർ ചെന്നൈയില്. പക്ഷെ ഗവൺമെന്റ് ആസ്റ്റ് സ്റ്റോപ്പ് അത് തന്നെയാണ് റീസൺ. ഓക്കെ, അപ്പൊ വേറൊരു വലിയൊരു ഞാൻ അതായത് എന്നോട് പറഞ്ഞു കേട്ട് കാണുന്നു തോന്നുന്നു. അത് ഞാൻ കേട്ടില്ല. എന്നതാ എന്താ ഒരു എളിമയല്ല. എനിക്കിങ്ങനെ കുറെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോ എന്റെ ഒരു സ്പോട്ട് ഉണ്ട്. ഏതാണ്? അപ്പോ ഇവിടെ വലിയ സ്പോട്ട് ഞാൻ കാണിച്ചു തരാം. കുറച്ച് മിടിക്കും. ഇരിക്കാൻ വേണ്ടിട്ടായിരുന്നല്ലേ. ഇതായിരിക്കും എന്റെ സ്പോട്ട്. കൊള്ളാം കേട്ടോ. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കുന്നി പിടിച്ച് ഇങ്ങനെ അപ്പൊ അച്ഛൻ വന്നിട്ട് ഇങ്ങനെ ഇരിക്കരുത്, നിന്റെ ആരോഗ്യത്തിന് ശരിയല്ലെന്ന് പറയും. അപ്പൊ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നിട്ട് ഫോൺ കൊടുക്കും. പിന്നെ അപ്പൊ വഴി പറയുമ്പോ നേരെ ബെഡി പോയിട്ട് ഇങ്ങനെ ആയിരിക്കും. പിന്നെ ഫോൺ കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന പിന്നെ പ്രശ്നമില്ല. ഈ ഫോൺ എപ്പോഴെങ്കിലും യൂസ് ചെയ്യുമ്പോഴേ
ഞാൻ ആക്ച്വലി അങ്ങനത്തെ ഒരു ഫോൺ അഡിക്റ്റ് അല്ല കേട്ടോ. അല്ലല്ലേ, ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമാണ് പിന്നെ ഞാൻ ഫോൺ കുറച്ചും കൂടെ അധികം. ഞാൻ വിചാരിച്ചു എങ്ങനെയാ ഫോൺ ഇല്ലാണ്ട് ഇത്രയും ദിവസമൊക്കെ. ഞാൻ ഫോൺ അഡിക്റ്റ് അല്ല, ഒട്ടും ഫോൺ അഡിക്റ്റ് അല്ല. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ചെയ്യാനൊന്നും ഇല്ലല്ലോ. അതായത് നമ്മൾ ഓൾറെഡി അതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു ആഗ്രഹവുമായിട്ട് ഒരു ത്വരയായിട്ടായിരിക്കും ഇറങ്ങി വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് നമ്മളിങ്ങനെ കുറെ ടാഗുകളും കാര്യങ്ങളും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ നോക്കാൻ വേണ്ടി യൂസ് ചെയ്ത് തുടങ്ങി തുടങ്ങി. ഇപ്പം കുറച്ചധികം ഓക്കെ. ഞാനേ ടോപ്പിക്കിന്നെങ്ങാനും വഴി മാറിയോന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആണല്ലേ, ഞാൻ നേരത്തെ ഇൻട്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വലിയൊരു ഇവന്റ് വരുന്ന ദിവസങ്ങളിൽ. അപ്പൊ അലീനയുടെ ലൈഫ് നടക്കാൻ പോവാണ്, അതായത് കല്യാണമാണ് ജനുവരി 20th. എല്ലാവർക്കും പൊന്നു പ്രേക്ഷകരെ എല്ലാരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ എല്ലാരും കൂടെ എന്നെ കെട്ടിക്കരുത് 20th കേട്ടോ. എനിക്ക് കുറച്ച് മാസങ്ങളോട് നടിച്ച് പൊളിക്കണം. 20th എന്റെ റിംഗ് എക്സ്ചേഞ്ച് ആണ്, അത്രേ ഉള്ളൂ. എൻഗേജ്മെന്റ് അത്രേ ഉള്ളൂ. അല്ല, എനിക്കത് ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ഓഫ് കോഴ്സ് ഞാൻ എന്താ പറയുന്നത് സ്നേഹിച്ച എന്റെ ബോയ് ഫ്രണ്ടിനെ കല്യാണം കഴിക്കാൻ പോകുന്നതാണ്. പക്ഷെ ഫൈനലി പക്ഷെ വേറൊരു ഭാഗത്തുനിന്ന് ഇപ്പൊ എല്ലാരും പറയുന്നത് മോളെ കല്യാണം ഇനിയിപ്പം നീ എന്താ എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ റിങ് പിന്നെ നിനക്ക് അങ്ങോട്ട് പോകണമെങ്കിലും ഇങ്ങോട്ട് പോകണമെങ്കിലും അവൻ ഞാൻ പറഞ്ഞു ശരിയോ. അപ്പൊ എന്റെ ലൈഫ് തീർന്നു എവിടെയെങ്കിലും. അപ്പൊ എല്ലാരോടും വിളിക്കുമ്പോ ഞാൻ പറയും ജസ്റ്റ് ആൻ എൻഗേജ്മെന്റ്, നോട്ട് ജസ്റ്റ് ഇറ്റ്. അത് ഡിസൈഡ് ചെയ്തിട്ടില്ല. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പാരന്റ്സ് തമ്മിൽ ഓക്കെ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് ഞങ്ങൾ പറഞ്ഞു അന്ന് നമുക്ക് പെട്ടെന്ന് എൻഗേജ്മെന്റ് ആക്കിയിട്ട് എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്ത. ഇനി ഞങ്ങളുടെ കുറെ കസിൻസും ഫാമിലി ഒക്കെ കുറെ പേര് എബ്രോഡ് ഒക്കെ. അപ്പൊ അതുകൊണ്ട് അവരുടെ എല്ലാരും ഇപ്പൊ അവർക്കൊക്കെ വരാൻ പറ്റും എന്നുള്ളൊരു സൗകര്യം നോക്കിയിട്ട് ഈ വർഷം തന്നെ ഉണ്ടാവും കല്യാണം. ഈ വർഷം തന്നെ ഉണ്ടാവും. എന്തൊക്കെയാണ് പ്രിപ്പറേഷൻസ് ഇപ്പൊ എടുക്കുന്നത് എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട്? അതായത് ഇപ്പൊ നമ്മൾ കുറെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും കാണുന്നു, അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ കല്യാണ സൈഡിൽ നിന്ന്? ഇല്ല, പക്ഷേ ആരാധകരെ അങ്ങനെ വിഷമിപ്പിക്കണം. എന്നെക്കാട്ടിലും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന എന്റെ ഫ്രണ്ട്സും എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ബാക്കി ആൾക്കാരൊക്കെയാണ്. അപ്പം എനിക്കൊരു സ്റ്റൈലിസ്റ്റ് ഉണ്ട്, നിതിൻ എന്നാണ് ചേട്ടന്റെ പേര്. അപ്പൊ നിതിൻ ചേട്ടനാണ് എന്റെ ഡ്രസ്സ് സ്റ്റൈൽ ചെയ്ത് അടിപൊളിയാക്കി തരാന്ന് പറഞ്ഞിരിക്കുന്നത്. സോ നിതിൻ ചേട്ടൻ കൊല്ലത്തുള്ളൊരു ബൊട്ടീക്ക് ഉണ്ട്, താനൂസ് എന്നും പറഞ്ഞിട്ട് ബ്രൈഡൽ ബൊട്ടീക്കാണ്. അപ്പം അവർ രണ്ടുപേരും ചേർന്നിട്ട് എനിക്കൊരു സിഗ്നേച്ചർ ഐറ്റം ഒരു കിടിലം സാധനം ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ യുണീക്ക് ആയിട്ടുള്ളതായിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ ഇതുവരെ അതിന്റെ ഒരു സാധനവും കണ്ടിട്ടില്ല. ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ ആകെ ഇത്ര പറഞ്ഞുള്ളൂ, എനിക്ക് സിമ്പിൾ ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര ഒരു സംഭവം ഹെവി ആയിട്ടുള്ളതൊന്നും മിക്ക ഞാൻ അങ്ങനെ ക്യാരി ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് ഇപ്പൊ സ്കേർട്ട് ഇട്ടാൽ തന്നെ അത് മടക്കി കുത്തി നടക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ക്യാരി ചെയ്യാൻ പറ്റണം, എന്റെ ഒരു ടേസ്റ്റ് അനുസരിച്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ പറയും ചെയ്തു തരാം. അപ്പൊ ഞാൻ അവരെ വിശ്വസിച്ചു. ഇപ്പൊ നിതിൻ ചേട്ടനെ സമീറ എന്ന ചേച്ചീനെ വിശ്വസിച്ച് ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഒരു പക്ഷെ ഞാനായിരിക്കും അതിന്റെ എന്താ പറയുക ഡിസൈനോ ഇതൊന്നും നോക്കാണ്ട് ലെറ്റം ഡു എന്നുള്ള രീതിയിൽ പ്രോബബ്ലി എന്റെ ഒരു റീസൺ എനിക്ക് ചിലപ്പോ അങ്ങനെ ഇല്ലാത്ത എന്താണെന്ന് അറിയോ, ഐ ജസ്റ്റ് വാണ്ട് ഇറ്റ് ടു ബി ഗുഡ് എനഫ്. പിന്നെ എന്നെക്കാട്ടിലും നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ് അവർ, കോസ്റ്റ്യൂമിന് വേണ്ടി വർക്ക് ചെയ്യുന്ന എത്രയോ ആൾക്കാർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു പക്ഷേ എന്നെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അവർക്കായിരിക്കും അറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ ആകെയുള്ള റിക്വയർമെന്റ് ഇത്രേ ഉള്ളൂ, ഒത്തിരി ഹെവി ആയിട്ടുള്ളത് വേണം. അവരെന്തോ സിഗ്നേച്ചർ ഒക്കെ സംഭവം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, പേരൊക്കെ എഴുതി ചെയ്ത് വരുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. സോ ഐ എം വെയിറ്റിംഗ് ഫോർ ഇറ്റ്. ഓക്കെ, 6 വർഷത്തെ പ്രണയം. ആണല്ലേ, കുറെ അതിനിടയ്ക്ക് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഓഫ് കോഴ്സ് ഉണ്ടായി കാണും. പിന്നെ ഫൈനലി ഇപ്പൊ എൻഗേജ്മെന്റ് വന്ന് നിൽക്കും. എന്ത് സംഭവം ഉദ്ദേശിച്ചു? വീട്ടില് അങ്ങോട്ട് കാര്യം പറയട്ടെ, അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. ആകെ നടന്നിരിക്കുന്ന പറയുന്നത് ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൂചിപ്പിക്കും. അപ്പൊ എന്റെ ഞാൻ അപ്പയും അമ്മയായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. റോഹിത്തിന്റെ പാരന്റ്സ് ആയിട്ട് ഞാൻ സത്യം പറഞ്ഞ കഴിഞ്ഞ മാസമാണ് ഞാൻ അവരെ ആദ്യമായിട്ട് കാണുന്നത്. ഓ, പെണ്ണാണെന്നൊക്കെ എന്റെ ആലേക്കിന് അതിന്റെ പനി ഇതുവരെ എനിക്ക് മാറിയിട്ടില്ല. അപ്പത്തേക്കും അച്ഛനടുത്ത് അമ്മയുടെ ഇടയ്ക്ക് ഇങ്ങനെ സൂചിപ്പിക്കുമ്പോൾ അവർ പറയും പഠിക്കും, പഠിക്കുന്ന പ്രായമല്ല, അതൊക്കെ കഴിഞ്ഞിട്ട് ആലോചിക്കാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അവരെ ബുദ്ധിമുട്ടിപ്പിച്ചില്ല. വി നെവർ ഹാഡ് എന്താ പറയുക ഈ പറയുന്ന പോലെ ഒരു പാർക്കിൽ പോവാ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയോ അങ്ങനെ പോവാ ബൈക്കിൽ കറങ്ങുക അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആണ്. വി ഹാഡ് എ വെരി ഹെൽത്തി റിലേഷൻഷിപ്പ്. അതുകൊണ്ട് കുറെ പഠിച്ചു കഴിഞ്ഞു, കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും റോത്തും പഠിച്ചു കഴിഞ്ഞു, ഒരു സെറ്റിൽ ആയെന്നുള്ള രീതിയായപ്പം ഈ കോളേജിന്റെ അവസാന വർഷമാകുമ്പോൾ ഒന്നും കൂടെ ഞാൻ വീട്ടിൽ സൂചിപ്പിച്ചു. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു പഠിത്തം കഴിഞ്ഞിട്ട് മതി, അവർക്ക് അപ്പം ആലോചിക്കാന്ന് പറഞ്ഞു.
പിന്നെ മിണ്ടിയില്ല. പിന്നെ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ്, അതായത് 2019 ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു സർപ്രൈസ് ഞാൻ വെക്കുന്നുണ്ട്, ഞാൻ പോകുന്നേ ബിഗ് ബോസിന്. സോ മൈ ഹോൾ പ്ലാൻ വാസ് ബിഗ് ബോസ് ചെന്ന് പറയുമ്പോൾ അവരെന്തൊക്കെ ടെലികാസ്റ്റ് ചെയ്യുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ എപ്പോഴും ഇത് പറയുകയാണെങ്കിൽ ഇങ്ങനെ ചാനലിൽ കൂടെ കണ്ട ഒരു സർപ്രൈസ് ആയിക്കോട്ടെ വിളിച്ചു, ഭയങ്കര സർപ്രൈസ് ആയി. ഞാൻ തിരിച്ചത് 17 സർപ്രൈസ്ഡായി, ഭയങ്കര വഴക്കായി. അപ്പോഴാണ് വഴക്കായത്, വഴക്കത് അതേസിഡ്നു ബട്ടൺ സ്ട്രീറ്റ് നോ പറഞ്ഞു. ഏതൊരു ലവ് സ്റ്റോറിയിലും ക്ലീശേ സാധനമാണ് അപ്പൻ്റെ അമ്മയുടെ നോ. ഏതെങ്കിലും ഒരിടത്ത് വീട്ടിൽ യെസ് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അത് ഒരു സ്ക്രിപ്റ്റഡ് വേർഷനാണ്. അതായത് നമ്മൾ പ്രണയമുണ്ടെന്ന് പറഞ്ഞാൽ നോ, അത് ആരെന്നൊന്നും കേൾക്കണ്ടായിട്ട് ഇപ്പം നോ പറയും. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഒറ്റക്കുട്ടിയല്ല, അപ്പൊ അച്ഛനമ്മ എപ്പോഴും കൺസേൺ ആയിരിക്കുമല്ലോ ഒറ്റയടിക്ക് അവർക്ക്. ബിക്കോസ് ഇതുവരെ പയ്യനെ കണ്ടിട്ടില്ല, പയ്യൻ ആരാന്ന് അറിയില്ല, പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വീട്ടിൽ വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. അപ്പൊ അവരെ എന്തായാലും നോയേ പറയുള്ളൂ. അങ്ങനെ കുറെ കഴിഞ്ഞ് കൺവിൻസ് ചെയ്ത് നോക്കി. അപ്പൊ ലോക്ക്ഡൗൺ സമയത്ത് കിട്ടിയ അവസരം ഇങ്ങനെ കൺവിൻസ് ചെയ്ത് വൈറസിന്റെ വീര്യം കുറഞ്ഞിട്ട് ഇവിടെ സംഭവിക്കില്ല എന്നുള്ള രീതിയിലാണ്. പിന്നെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ പട്ടിണി കിടക്കാനോ കരയാനോ റൂം അടച്ചിടാനോ ഒന്നും പോയിട്ട് അങ്ങനെ പറഞ്ഞാൽ ഇവര് തിരിഞ്ഞുപോലും നോക്കില്ലെന്ന് എനിക്കറിയാം. കാരണം ഒരിക്കലും ഈ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് അപ്പൻ ഇങ്ങനെ കോൺവെർസേഷൻ ഇടയ്ക്ക് എന്റെ അടുത്ത് ചോദിച്ചു എന്താ നിന്റെ പരിപാടി. ഞാൻ പറഞ്ഞു അപ്പൊ റൂത്തിനെ കല്യാണം നടക്കില്ല, ഞാൻ വേറെ കല്യാണം ഞാൻ കേൾക്കും. ഓക്കെ ഞാൻ അത്ര പറയുള്ളൂ, എന്തൊപ്പന ഇങ്ങനെയാണ് ഞങ്ങൾ. അതിനെ പറയുന്നത് ഒരു നവംബർ ആയപ്പോൾ ഇപ്പം അപ്പം പറഞ്ഞു നിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല, ഞാൻ പിന്നെ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ രോഹിത്ത് പറഞ്ഞു ഞാൻ വേണേ വിളിച്ച് സംസാരിക്കാൻ തന്നെ, പിന്നെ നിനക്കതിനുള്ള ധൈര്യമൊക്കെ വേണോ ആറി, എനിക്ക് പിന്നെ പേടിയായി. അപ്പൊ രോഹിത്ത് പറഞ്ഞു ഐ ടേക്ക് ഇറ്റ് അപ്പ് എന്ന് പറയുന്നു. ബൈ ദ ടൈം രോഹിത്തിന്റെ വീട്ടിൽ ഓൾമോസ്റ്റ് കൺവിൻസ് ചെയ്തെടുത്തു, അവരുടെ പാരൻസ് ഇതുപോലെ തന്നെ നോ ആയിരുന്നു, കൺവിൻസ് ചെയ്തെടുത്തു. പിന്നെ ഇവര് തമ്മിൽ സംസാരിച്ചു, അപ്പൻ എന്നിട്ടും ഒരു നോ എന്നുള്ള രീതിയിലാണ്. പിന്നെ പാരൻസ് ആയിട്ട് സംസാരിച്ചു, അപ്പൊ ഒരു യെസ് പോലെ മൂളി വന്നു. അങ്ങനെ ഏത് നിമിഷം യെസ് പറഞ്ഞോ അപ്പൊ തന്നെ ഞങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്ത് വേറെ ഒന്നും നോക്കണ്ടെന്നു മാറി പറഞ്ഞു. ചിന്ത രാവിലെ എനിക്ക് പോയാലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ എല്ലാം പെട്ടെന്നായിരുന്നു. 6 വർഷത്തെ റിലേഷൻഷിപ്പ്, അങ്ങനെ കുറെ സംഭവങ്ങൾ. അപ്പൊ ഉറപ്പായിട്ടും ഒരു ഇപ്പം ഇത് കണ്ടോണ്ടിരിക്കുന്ന ആളുകൾക്കാണെങ്കിലും അല്ല ഈ ഒരു റിലേഷൻഷിപ്പ് നിൽക്കുന്ന ആളുകൾക്കാണെങ്കിലും ബ്രേക്കപ്പിന്റെ വക്കിലേ ഇപ്പൊ ബ്രേക്കപ്പ് ആവണോ അതോ കണ്ടിന്യൂ ചെയ്യണോ എന്ന് തോന്നുന്ന ആളുകൾക്കാണെങ്കിലും ഒക്കെ കൊടുക്ക ഒരു എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാൻ പറ്റും. ഈ റിലേഷൻഷിപ്പ് ഇത്രയും വരെ മുന്നോട്ട് എന്റെ കണ്ണൊക്കെ നിറയും ചിലപ്പോ കേട്ടോ, കുഴപ്പമില്ല. ഇത്രയും കൊണ്ടുവന്നതിന്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ കൊടുക്കുന്നത് രൂപത്തിനാണ്. കാരണം പല സിറ്റുവേഷൻസും ഇപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് ഞങ്ങളുടെ ഇടയിൽ ഇതുവരെ വന്നിട്ടില്ല. ടിൽ 2020 ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഐ ഹാഡ് എ ചേഞ്ച് ഓഫ് മൈൻഡ്. ഓക്കെ, അത് ചേഞ്ച് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞപ്പോൾ റൂത്ത് വേണ്ട അങ്ങനത്തെ സ്കീമൊന്നുമല്ല. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ഇപ്പോഴേ വേണം, നമുക്കൊന്നുകൂടെ ആലോചിക്കാം. ബിക്കോസ് ചില കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മൾ തമ്മിൽ എതിർപ്പ് വരാം. ചില കാര്യങ്ങൾ ഇപ്പോൾ എനിക്കിത് ചെയ്യണം തോന്നുമ്പോൾ നീ പറയാം വേണ്ട എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അപ്പോൾ ഒരു ഡൗട്ട്ഫുൾ മൈൻഡ് വന്നാൽ എന്ത് ചെയ്യും? അങ്ങനെ സംസാരിച്ച് വി മേഡ് ഓപ്പൺ അപ്പ് ഈച്ച് അദർ. കാരണം എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് സെലിബ്രിറ്റീസ് കുറേ കഴിയുമ്പോഴത്തേക്കും ഡിവോഴ്സ് ആവും അല്ലെങ്കിൽ അവർ പിരിഞ്ഞു വരും, അങ്ങനത്തെ കുറേ കണ്ടീഷൻസ് പറയാറുണ്ട്. പക്ഷെ ഞാൻ ഓപ്പണപ്പായി, ഞാൻ റൂത്ത് നല്ല രീതിയിൽ ഓപ്പണപ്പായി കുറേ കാര്യങ്ങൾ സംസാരിച്ച് വി കെയിം അപ്പ് എ പോയിന്റ് ദാറ്റ് ഇല്ല, എൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ ഹീ ക്യാൻ അഡ്ജസ്റ്റ്, അവൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഷോറിറ്റി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയതിന് ശേഷമാണ് വി ഡിസൈഡ് ഓക്കെ എന്നാൽ നമുക്ക് ഒന്നും കൂടെ വീണ്ടും സ്ട്രോങ് ആയിട്ട് ഒന്നേ ഒന്ന് പോകാൻ തുടങ്ങാന്നല്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഏത് റിലേഷൻഷിപ്പിലും നിങ്ങൾ ഓപ്പണപ്പ് ആവുക. ഇപ്പം ഞാൻ റോത്തും തമ്മിൽ ഞങ്ങൾ രണ്ട് മോഡുണ്ട്, റിലേഷൻഷിപ്പ് മോഡും ഉണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് മോഡും ഉണ്ട്. ഇപ്പം നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ പറയും റോത്തെ ബെസ്റ്റ് ഫ്രണ്ട് മോഡ് സ്വിച്ചിട്ടുണ്ട്, എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്. എപ്പോഴും ഞങ്ങൾ അങ്ങനെയാണ്. സോ ഐ വുഡ് ബിക്കോസ് അപ്പയും അമ്മയും അതുപോലെ തന്നെയാണ്. അപ്പയും അമ്മയും ഞാൻ കണ്ടിരിക്കുന്നത് എല്ലാ കാര്യവും അങ്ങോട്ടും കൂടി ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പിൽ ഞാൻ റോത്തും. സോ ഐ വുഡ് സേ ലൈക്ക് ബി ഓണസ്റ്റ് വിത്ത് എവറിത്തിങ്, ബി ഓപ്പൺ അപ്പ്. ഇപ്പം നിങ്ങൾക്ക് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നിങ്ങൾക്ക് ലോ ആയിട്ട് തോന്നുകയാണ് അല്ലെങ്കിൽ റിലേഷൻ മുന്നോട്ട് കൊണ്ട് അതും തുറന്ന് പറയുക. അപ്പോഴത്തേക്ക് അവിടുന്ന് ഒരു സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള റെസ്പോൺസ് കിട്ടുമ്പോൾ ഇപ്പോൾ പുള്ളിക്കാരനും അതേ ആറ്റിറ്റ്യൂഡ് വെക്കുകയായത് ഓക്കെ എനിക്ക് വന്നാൽ അങ്ങനെയല്ലോ എന്ന് പറഞ്ഞാൽ ഓക്കെ അങ്ങനെയാണ് എനിക്ക് ബ്രേക്കപ്പ് ചെയ്യണം. അതല്ല സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരേപോലെ നിൽക്കുവാണെങ്കിൽ ഇറ്റ് ബി ദ ബെസ്റ്റ്. എനിക്ക് അങ്ങനെ ഒരു ഉപദേശമായിട്ട് തരാനുള്ള എല്ലാവരുടെയും ലൈഫ് വേറെ വേറെ അല്ല. ഇപ്പം ഞങ്ങളുടെ ലൈഫ് പോലെ ആവണമെന്നില്ല എല്ലാവരുടെയും ലൈഫ്. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യുക, പിന്നെ ഓപ്പൺ അപ്പ് ആവുക, സ്ട്രോങ് ആവുക, ഇതൊക്കെ തന്നെയാണ് ഹെൽത്തി റിലേഷൻഷിപ്പ് പോവുക. ഓക്കെ, അത് വൺ ഓഫ് ദി മെയിൻ തിങ്. ചുമ്മാ ഇങ്ങനെ നമ്മളിങ്ങനെ കറങ്ങാനും കുറെയൊക്കെ കഴിയുമ്പോഴത്തേക്കും ബോറടിക്കുക. സത്യമായിട്ടും പറയുന്ന കാര്യം, ഒരു പക്ഷേ എൻ്റെ രോഹിതിൻ്റെ ലൈഫിൽ ഞങ്ങൾ ഇപ്പോഴും ഒന്നായിട്ട് നിൽക്കുന്നതിൻ്റെ റീസൺ, ഞങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് കറങ്ങാൻ പോവില്ല. വി ഓൾവേസ് ഹാഡ് ഫ്രണ്ട്സ് അറൗണ്ട്. ഞങ്ങൾ ഇപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഹെൽത്തി ടൈപ്പ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇപ്പോഴും ആ ബോണ്ടിങ് ഉണ്ട്, ഞങ്ങൾക്കിപ്പോൾ ഫ്രണ്ട്സിനകത്തൊരു ജീവിതമില്ല അങ്ങനത്തെ രീതിയില്ല. പിന്നെന്താ പ്രീ മാരിറ്റൽ സെക്സ് ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം? എല്ലാം മൊത്തത്തിലും
എല്ലാം പൊട്ടത്തരം. പക്ഷെ എനിക്കും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ലിവിങ് ടുഗെദർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്ന പറയുന്നത് ഇപ്പൊ ചില സിറ്റുവേഷൻസിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ കമ്മിറ്റ്മെന്റ്സ് വേണ്ട, ഫോർമേഴ്സിന് അങ്ങനത്തെ ഒരു ഇത് കമ്മിറ്റ്മെന്റ്സ് വേണ്ട. നമ്മളൊരു റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഫ്രീഡം ഉണ്ട്. ഇപ്പൊ എല്ലാവരും കേൾക്കാൻ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ നാളെ തൊട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഹസ്ബൻഡിനോട് ചോദിക്കണം, ഹസ്ബൻഡ് യെസ് പറഞ്ഞാലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ലിവിങ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല. യു ആർ ലൈക്ക് മൈ ബോയ് ഫ്രണ്ട്, സോ യു ഡോണ്ട് ഹാവ് ഓൾ ദി അതോറിറ്റി, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതൊരു ഫോറിൻ കൾച്ചറാണ്. അത് ഇപ്പൊ ആൾക്കാർ അത് എടുത്ത് എത്രത്തോളം അത് മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് ഡിപെൻഡ്സ് അപ്പോൺ ദയർ പേഴ്സണൽ ലൈഫ്. ഇപ്പൊ ഞാനൊക്കെ വീട്ടിൽ അമ്മ ഞാൻ ലിവിങ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ പട്ടക്കാൻ വീട്ടിൽ ഇരുത്തു. അപ്പൊ സിറ്റുവേഷൻസ് ആണ് ഇത്. പക്ഷെ എനിക്ക് അതിനോട് വലിയ താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. സിൻസ് വി ഹാവ് എ ഗുഡ് ഹെൽത്തി റിലേഷൻഷിപ്പ് എനിക്കില്ല. ഒരു പക്ഷേ ഇപ്പൊ ചിലപ്പോ എന്റെ അപ്പനും അമ്മയും തീരെ സമ്മതിക്കുന്നില്ലോ അങ്ങനെയാ ഇങ്ങനെയാന്ന് പറഞ്ഞാൽ ഞാൻ ഒളിച്ചോടൊന്നും നിൽക്കില്ല, അങ്ങനെ നിൽക്കില്ല. ചിലപ്പോ ഞാൻ ചിന്തിച്ചു പോവാം എന്റെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് അയ്യോ നമുക്ക് ലിവിങ് റിലേഷൻഷിപ്പ് എങ്ങനെയും ചെയ്യാം അങ്ങനെയെങ്കിലും വിചാരിക്കും. പക്ഷെ അതൊക്കെ ഭയങ്കര ഒരു എന്താ ഒരു അതൊക്കെ ഒരു പെർമനന്റ് ആയിരിക്കില്ല നൈഫ്, എല്ലാം ഒരു ടെമ്പററി ഇതായിരിക്കും. പിന്നെ ഫ്ലോട്ട് ചെയ്യുക ഡേറ്റിംഗ് എന്നുള്ളൊക്കെ ഒരു ടേമാണ്, അതൊക്കെ ഒരു സിറ്റുവേഷൻ ആണെന്നേ ഞാൻ പറയുള്ളൂ. ഡേറ്റിംഗ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നമ്മള് മനസ്സിലാക്കുന്ന ആ ഒരു ടേമിലാണ്. പക്ഷെ നമ്മൾ ഇവിടെ കുറെ ആൾക്കാർക്ക് പറ്റുന്ന എന്താ വെച്ചാൽ ഡേറ്റിംഗിൽ തന്നെ ഒരു റിലേഷൻഷിപ്പ് പോലെ ആയി കഴിഞ്ഞിട്ട് പിന്നെ അത് ഇവര് തമ്മില് ശരിയാവില്ല എന്ന് അറിയുമ്പോഴത്തേക്കും അവൾ എന്നെ തേച്ചിട്ട് പോയി അല്ലെങ്കിൽ ഇവൻ എന്നെ തേച്ചിട്ട് പോയി അത് അതാണ് എത്തുന്നത് ആക്ച്വലി ഐ ഫീൽ. ഇപ്പൊ ഡേറ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കുള്ള ടേം എന്ന് പറയുന്നത് നമ്മൾ പരസ്പരം അറിയുക, അതും ഹെൽത്തി ആയിട്ട് അറിയാണ്. അത് നമ്മൾ ഓപ്പണപ്പ് ആയിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക, അതൊക്കെയാണ് ഡേറ്റിംഗ് എന്ന് പറയുന്നത്. ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നത് ഗേൾസിന് ഇടയിൽ ഫ്ലോട്ടിംഗ് ഉണ്ടോ എനിക്ക് അറിയുന്നില്ല, ബോയ്സിനല്ല നോർമലി നമ്മൾ ഫ്ലോട്ട് ചെയ്ത് നടക്കാം, ചുമ്പ ചാറ്റ് ചെയ്ത് നടക്കുന്ന എനിക്കാണ് ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. അതിനോടൊന്നും എനിക്ക് പൊതുവെ താല്പര്യമില്ല. ബിഗ് മോ, യാ ബിഗ് മോ, ഓഫ് കോഴ്സ് ബിഗ് മോ. കല്യാണത്തിന്റെ കാര്യം സാധാരണ പബ്ലിക്കൊക്കെ അറിഞ്ഞു തുടങ്ങിയ സമയത്ത് ഗൂഗിളിൽ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ, എലീന പഠിക്കുന്നു നോക്കുമ്പോ കൂടെ രോഹിത് പി നായർ എന്നൊരു പേരും കൂടെ വരും, അതെപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? സീരിയസ്ലി സീരിയസ്ലി ഓക്കെ. കാരണം എലീനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആരെയാ കല്യാണം കഴിക്കാൻ പോകുന്ന, എങ്ങനത്തെ ആളാ, കാണാൻ എങ്ങനെയാ എന്നൊക്കെ അറിയാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും മേ ബി നോക്കുമ്പോഴത്തേക്കും പേരും കൂടെ സജഷൻ ലിസ്റ്റിൽ വരുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ചോദിക്കണം, ഞാൻ ഗൂഗിളിനോടൊന്നും ചോദിക്കുന്നില്ല, രോഹിത് പി നായർ എന്നുള്ള വ്യക്തി ഇതേ സ്വഭാവം സെയിം സ്വഭാവമുള്ള ആളാണോ? ടോക്കറ്റീവ് ആണ്, എന്തിത്ര വലിയൊരു ചിരി. എന്റെ അപ്പനും രോഹിത്തിനെ കണ്ടിട്ട് കാരണം സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ റൂത്ത് ശരിക്കും സംസാരിക്കും. എന്നെ പോലെ അത്ര ഭയങ്കര വർത്തമാനം പറയുന്ന ഒരു പേഴ്സൺ അല്ല, ഹിസ് മെച്ചുവേർഡ്. മെച്ചുവേർഡ് ആവേണ്ട സമയത്ത് ടോക്കറ്റീവ് ആണോ എന്ന് വെച്ചാൽ ടോക്കറ്റീവ് ആണ്. ഞങ്ങൾ ഫ്രണ്ട് സർക്കിളിൽ ഭയങ്കര അലമ്പും ഒക്കെ ചെയ്യുന്നതാണ്. ഹി ഈസ് വെരി സ്മാർട്ട് ഇനഫ് ടു ഹാൻഡിൽ എവറിത്തിങ്. ഭയങ്കര ബുദ്ധിയാണ്. അയ്യാ അതൊക്കെ അല്ലെ, എന്നെ പോലെ പൊട്ടത്തിയല്ല, അല്ലല്ല എന്നെ പോലെ ഇങ്ങനെ ഞാനാണെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുന്നത്, ഇപ്പൊ ആരെങ്കിലും എന്നെ പറഞ്ഞു ആണോ അയ്യോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത്. പക്ഷെ റോഹിത്ത് അങ്ങനെയല്ല, റോഹിത്ത് എല്ലാം ഇങ്ങനെ വയസ്സായിട്ട് ചിന്തിച്ച് ഒബ്സർവ് ചെയ്ത് ചെയ്യുന്നൊരു വ്യക്തിയാണ്. പിന്നെ എപ്പോഴും ഓപ്പോസിറ്റ് പോൾസ് യുനോ അട്രാക്ട് എന്ന് പറയുന്ന പോലെയാണ്. അപ്പം പക്ഷെ ഹോബീസും കാര്യങ്ങളൊക്കെ ഞങ്ങളത് ഓൾമോസ്റ്റ് സെയിം ആണ്. അതായത് ഇപ്പം എനിക്കും വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, വണ്ടികൾ ഇങ്ങനെ ഓടിക്കുന്ന ഇഷ്ടമാണ്. അതുപോലെ തന്നെയാണ് റൂത്തും, അവനും കാർസ് ബൈക്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സെയിം ആയിട്ടുള്ളത്. ബാക്കി നോക്കുകയാണെങ്കിൽ എന്നാ പറയുന്നത്, എന്നെ പോലെ അത്രയും വർത്തമാനം പറയില്ലെങ്കിലും നന്നായിട്ട് വർത്തമാനം പറയുന്ന ഒരു വ്യക്തിയാണ്. മീഡിയയിൽ ഇതുവരെ വന്നിട്ടില്ല. എന്നത്തേക്ക് പ്രതീക്ഷിക്കാന്ന് ചോദിച്ചാൽ എന്റെ അടുത്ത് ആദ്യമേ റോത്ത് പറഞ്ഞിട്ടുണ്ട്, അവൻ അങ്ങനെ അതിന് മീഡിയനോട് വലിയ താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ്. സോ യു ക്യാൻ ഡു ഇന്റർവ്യൂ ഒക്കെ കൊടുത്തോ, എന്നെ ആ ഭാഗത്തേക്ക് വിളിച്ചേക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മാലാഖ വന്ന് മറ്റേ ബ്ലെസ്സിങ് കൊടുത്തു കഴിഞ്ഞ റോത്തിന് തോന്നുകയാണെങ്കിൽ മേ ബി ഞാൻ അതിന് ഒരുപാട് പ്രശ്നം കൊടുത്തിട്ടില്ല. അതൊക്കെ ഓരോരുത്തരും ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കിയിട്ടുണ്ട്, ചിലപ്പോ വരാം ചിലപ്പോ വരാതിരിക്കും. കാരണം ഹി ഈസ് ന്യൂ ടു ഓൾ ദീസ് തിങ്സ്. എന്റെ കൂടെ ഷൂട്ടിംഗ് പ്ലേസസിനൊന്നും വന്നിട്ടില്ല, ഷൂട്ടിംഗ് എന്താണെന്ന് പോലും കണ്ടിട്ടില്ല, അങ്ങനെ അറിയത്തില്ലാത്ത ഒരാളുടെ അടുത്ത് പെട്ടെന്ന്. ആ ബിക്കോസ് റോത്ത് മീഡിയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ്. റോത്ത് തന്നെ ബിടെക് കഴിഞ്ഞു, ഫ്രണ്ട്സ് ബിസിനസ് അങ്ങനെയായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് പെട്ടെന്ന് ഞാൻ ഇന്റർവ്യൂ ഉണ്ട് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ സെൽഫിലേക്ക് നോ. അപ്പൊ എന്റെ അടുത്ത് പെട്ടെന്ന് ബിസിനസ് കയറാൻ പറഞ്ഞാൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഓക്കെ പറയും. പക്ഷെ അല്ലാണ്ട് എന്റെ അടുത്ത് പെട്ടെന്ന് ഒരു ടൂൾ എടുത്തല്ല എഞ്ചിനീയറിംഗിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല, ഞാൻ നോന്നല്ലേ പറയുള്ളൂ.
എന്ന് പറയുന്ന പോലെ. പക്ഷെ എന്നും പറഞ്ഞാൽ എന്നെ ഒന്നിനും സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് യു ക്യാൻ ഡു യുവർ ജോബ്, പ്രശ്നമൊന്നുമില്ല. എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഒന്ന് പ്രിപ്പയർ ആയിട്ട് വരണം, അതിൻ്റെ ടൈം തന്നെ മാത്രമേ പറയുള്ളൂ. രോഹിതിന്റെ ഫാമിലി ഒക്കെ എവിടെയാണ്, വീട്ടിലാരൊക്കെ ഉണ്ട്? ഓക്കെ, രോഹിതിന്റെ നാട് കോഴിക്കോടാണ്. ജനിച്ചതും വളർന്നതും കോഴിക്കോടാണ്. എന്നെ പോലെ തന്നെ ഒറ്റക്കുട്ടിയാണ് റോഹിത്. അച്ഛൻ അമ്മ വെരി സ്വീറ്റ് പീപ്പിൾ. ഞാൻ അവരെ ഞാൻ പറഞ്ഞല്ലോ റീസെന്റ് പരിചയപ്പെട്ടത്. ഐ സ്റ്റാർട്ട് ടോക്കിംഗ് ടു അച്ഛൻ അമ്മ. പിന്നെ അച്ഛൻ ഭയങ്കര തമാശയൊക്കെ പറയുന്ന ഒരാളാണ്. അമ്മ സൈലന്റ് ആണ്. പക്ഷേ ഇപ്പം എന്നോട് കുറച്ച് വർത്തമാനം കൂട്ടിയിട്ടുണ്ട്. അമ്മ വർത്തമാനം പറഞ്ഞ് തുടങ്ങി. അപ്പോൾ റോഹിത് എൻ്റെ അടുത്ത് ചോദിക്കും, ആദ്യം വിചാരിച്ചിരുന്നത് നിന്റെ വർത്തമാനം കാരണം എല്ലാവരും പോസ്റ്റ് ആവുന്നു, പക്ഷേ ഇതിപ്പോൾ എല്ലാവരും നിന്റെ വൈബിൽ വരുമല്ലോ. ഞാൻ പറഞ്ഞു പിന്നെ അല്ല, എല്ലാവരും ഇനി നോക്കിക്കോ, വർത്തമാനോട് വർത്തമാനമായിരിക്കും. അങ്ങനത്തെ രീതിയാണ്. ഓക്കെ, ഓൾ ഗുഡ് ഫാമിലിയാണ്. പിന്നെ ഈ പറഞ്ഞ റോഹിത് ഇസ് ഡൺ വിത്ത് ബിടെക്. ഇപ്പം ഹി ഈസ് റണ്ണിങ് ഹിസ് ഓൺ ബിസിനസ്. ഇങ്ങനെ കോഴിക്കോടും ട്രിവാൻഡ്രത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന നടക്കുന്നു. ഫാമിലി ആയിട്ട് അപ്പനും അമ്മയായിട്ടൊക്കെ ഒരുപാട് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ഒറ്റ മോളാണ്. ഓ ഭയങ്കര. അപ്പൊ ഇനി കല്യാണം ഒക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും മിസ് ചെയ്യുമല്ലോ. ഇല്ല, അവരെ കൊണ്ടുപോകും. പ്ലാൻ ഞാൻ റോഹിതിനോട് പറഞ്ഞു, അവിടെയും ഒറ്റയാണ് ഇവിടെ ഒറ്റയാണ്. സോ വിൽ ഡിവൈഡ് 15-15. ഓക്കെ, 15 days അവിടെ, 15 days ഇവിടെ. പിന്നെ ഈ പറഞ്ഞ ഷൂട്ടും കാര്യങ്ങളൊക്കെ എന്തായാലും ഞാനും മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പം ഇപ്പം ഈ പറയുന്ന പോലെ കല്യാണമായി, ഇനി ഞാൻ ഈ ഫീൽഡ് വിടും പോകുന്നില്ല. ബിഗ് ബോസ് മാത്രമായിരിക്കും ഒരു പക്ഷെ ഞാൻ അമ്മയില്ലാണ്ട് പോയിട്ടുണ്ടാവുന്ന ഏക ഷൂട്ടിംഗ് ലൊക്കേഷൻ. ബാക്കി എല്ലാ സ്ഥലത്തും അമ്മയായിട്ടാണ് ഞാൻ കൂടെ പോകുന്നത്. അപ്പൊ എന്തായാലും റൂത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ തന്നെ മതി, ഞാൻ വരുമ്പോൾ ഒന്ന് പ്രതീക്ഷിക്കണ്ട, അമ്മയും കൂട്ടി തന്നെ പോവാം. അപ്പൊ എന്തായാലും ട്രിവാൻഡ്രം വരണമല്ലോ. സോ I'll make sure that I'll meet them also. അമ്മ ഈ പറഞ്ഞ പോലെ എന്നെ മിസ് ചെയ്യുന്ന ഓർത്തിട്ട് ഒരു 2 months ബാക്ക്വേർഡ് കരച്ചിൽ തുടങ്ങി. മിസ് ചെയ്യും മിസ് ചെയ്യും. ഞാൻ അമ്മനെ വിളിക്കാം. കോഫി ഇട്ടോണ്ടിരിക്കാം നമുക്ക്. അമ്മേ